ബി ജെ പി കൗൺസിലർ കരമൻ അജിത്ത് കൂടി നമ്മോടൊപ്പം പ്രതികരണം പങ്കുവെക്കാനായി ചേർന്നുണ്ട്. അജിത്ത്, ഇത്തരത്തിൽ വളരെയധികം ദുരിതക്കയത്തിലാണ് തലസ്ഥാനത്തെ ജനങ്ങൾ. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലും തങ്ങളുടെ ആശങ്കകൾ പറയാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ തന്നെയും പരിഹരിക്കേണ്ടതും നിരീക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവരുടെ സ്വന്തം കാര്യത്തിനായി അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം നോക്കി ഒരു വിദേശ യാത്രയ്ക്കൊക്കെ പോയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇനി ആരോട് തങ്ങളുടെ ആശങ്ക പറയും എന്നുള്ളൊരു ചോദ്യമല്ലേ ഉയരുന്നത്? തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം. അതിന് ഒരു നാഥനില്ല കളരിയാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരം. കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പെയാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ തിരുവനന്തപുരത്ത് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇതൊക്കെ മരാമത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആരോഗ്യ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഗായത്രി ബാബുവാണ്. ഗായത്രി ബാബുവിനെ എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ട് കുറെ കാലമായി. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന അജണ്ട വായിക്കാൻ പോലും അവിടെ അവതരിപ്പിക്കുവാൻ പോലും നമ്മുടെ ഗായത്രി ബാബുവിനെ കണ്ടില്ല. ആ ഗായത്രി ബാബു തിരുവനന്തപുരത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർഡിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നടന്നു. നമ്മുടെ ഈ ജനറൽ ചാനലിൽ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് അവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം അവരുടെ അച്ഛൻ, അതായത് മുൻ കൗൺസിലർ, മുൻ ചെയർമാൻ ഗായത്രി ബാബുവിന്റെ അച്ഛൻ ബാബു നമ്മൾ ചാനലില് റിപ്പോർട്ട് ചെയ്യാൻ പോയ ക്യാമറമാനെയും റിപ്പോർട്ടറിനെയും അസഭ്യം പറയുകയും അതുപോലെ അത് മാത്രമല്ല അവര് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി റോഡുകളുടെ അപാകതകളെ കുറിച്ചും അതിന്റെ പണികളെ കുറിച്ചും ഒക്കെ ദൈനംദിനം വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ചാനലാണ് ജനൻ ചാനൽ. ആ ചാനലിനെതിരെയുള്ള ഈ ഇത്തരത്തിലുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് ശക്തമായ നടപടി ഉണ്ടാകണം. നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല ഈ പത്രക്കാർ ഈ പറയുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ നേർക്കാഴ്ച ജനസമൂഹത്തിലേക്ക് സംരക്ഷണം ചെയ്യുന്ന ഇത്തരം ധാർമ്മികമായ പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പത്രക്കാരെ പോലും വെറുതെ വിടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് മാറിയിരിക്കുകയാണ്. അവരുടെ വീഴ്ചകൾ അത് പൊതിഞ്ഞു വെക്കുവാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വകാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുമ്മാ മീറ്റിംഗ് വിളിച്ചിട്ട് കാര്യമില്ല, അത് യഥാവിധി നടപ്പിലാക്കേണ്ട ഒരു ചുമതല കൂടി ഭരണകൂടത്തിനുണ്ട്, നമ്മുടെ നഗരസഭയ്ക്കുണ്ട്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വത്തിൽ ഒക്കെ മാറി നിന്നുകൊണ്ട് ഇവിടെ ഓരോ റോഡുകളും ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. നിർമ്മാണ പ്രവൃത്തിയിൽ ഇരിക്കുന്ന പല തരത്തിലുമുള്ള ഓടകളൊക്കെ ഇന്നിപ്പോൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഇരിക്കുന്ന പല ഓടകളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. അത് വെള്ളം ഒലിച്ചു പോകുവാനുള്ള സാഹചര്യമില്ല. സ്കൂൾ തുറക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുക്കുവാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണസ്തംഭനമാണ് നടക്കുന്നത് എന്ന് നമുക്ക്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത് വരാപത്തിന്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തായിരുന്നാലും അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭരണസ്തംഭനം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വീഴ്ചകളെ മറച്ചു വെക്കുവാൻ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുടന്തൻ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചില ക്യാപ്സ്യൂളുകൾ നമ്മൾ CPMന്റെ എല്ലാത്തിനും ഒരു ക്യാപ്സ്യൂളുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം താമസിക്കുവാനുള്ള കാരണമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ്. ഇന്നിപ്പോ അവരുടെ പത്രത്തില് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദേശാഭിമാനി പറഞ്ഞിട്ട് ഞാൻ വായിച്ചതാണ്. അതിന് പൂർണ്ണ ഉത്തരവാദി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ള ഒരു മുട്ടന്തൻ ന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. മഴ ജൂൺ മാസം പകുതി അതായത് ഫസ്റ്റ് വീക്ക് തന്നെ മഴ ഉണ്ടാകുമെന്നും ഇടവപ്പാതി പെയ്യുമെന്നും പഴമക്കാർ എല്ലാവരും നമ്മുടെ പറഞ്ഞു. പകുതി മഴ പെയ്യുന്നത് ഇടവ മാസത്തിന്റെ പകുതിയാകുന്നു. അതിന് രണ്ടു മാസത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? അതിനു മുമ്പ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ട ഇവരെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കുറ്റം പറയുന്നത്.
നോക്കണേ, വിചിത്രമായ കാര്യമാണ്, വിചിത്രമായ കാര്യമാണ്. സ്വന്തം കഴിവുകേടുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പഴിചാരുകയും അത് പൊതുസമൂഹത്തിലൂടെ കാണിക്കാൻ വരുന്ന ദൃശ്യമാധ്യമങ്ങളെ തല്ലുകയും ചെയ്യുന്ന, ആക്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി, നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ഈ ആക്രമണം നടത്തിയതിൽ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് BJP യുടെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി കരമ രാജിത്ത് പ്രതികരിച്ചതിന്.